ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്രിസ്മസിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന മട്ടൺ ചുക്ക തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടണിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്, മല്ലിപ്പൊടിയല്ല. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ഒരു 2 ടീസ്പൂൺ, പിന്നെ ഒരു 3 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 1¼ ടീസ്പൂൺ പെരിഞ്ചീരകം, 1½ ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയണത്, പിന്നെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് മസാലയ്ക്കുള്ള സാധനങ്ങൾ. ഇനി നമ്മൾ എക്സ്ട്രാ മസാലയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. ഇനി ഇതെല്ലാം കൂടി ചൂടാക്കണം, എന്നിട്ട് നമുക്കിത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മട്ടണിലേക്ക് 1½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1½ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് 4 വിസില് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൺ ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 150 ഗ്രാം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മട്ടണിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്, അതിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി ചൂടാക്കി പൊടിച്ചു വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മട്ടൺ വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്കും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. മസാലയൊക്കെ മട്ടണിലേക്ക് പിടിക്കണ വരെ നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. മട്ടണിൽ വെള്ളമൊക്കെ വറ്റി റോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, നന്നായി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മട്ടൺ ചുക്ക റെഡി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു